ഇ പി ജയരാജനെ ബോംബെറിഞ്ഞ് പരിക്കേൽപ്പിച്ച കേസിൽ 38 ബി ജെ പി പ്രവർത്തകരെ കോടതി വെറുതെ വിട്ടു. 2012 ഡിസംബർ 2 കേസിനാസ്പദമായ സംഭവം. പരാതിക്കാർക്ക് പ്രതികളെ തിരിച്ചറിയാൻ പറ്റാത്തതും സ്വതന്ത്ര സാക്ഷികൾ ഇല്ലാത്തതും ചൂണ്ടിക്കാട്ടിയാണ് മുഴുവൻ പേരെയും വെറുതെ വിട്ടത്. തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞത്. തലശ്ശേരിയിൽ നിന്ന് ഷൽന ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഷൽന, കോടതി ഉത്തരവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? അർജുൻ, അല്പം സമയം മുമ്പാണ് തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയിൽ നിന്ന് ഇത് സംബന്ധിച്ച് ഉത്തരവുണ്ടായത്. അതായത് ജില്ലാ ഇ പി ജയരാജനെ ബോംബെറിഞ്ഞ് വധിക്കാൻ ശ്രമിച്ച കേസിലെ 38 ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരെയാണ് വെറുതെ വിട്ടത്. അതായത് പരാതിക്കാർക്ക് പ്രതികളെ തിരിച്ചറിയാൻ കഴിയാത്തതും സ്വതന്ത്ര സാക്ഷികളില്ലാത്തതും ചൂണ്ടിക്കാട്ടിയാണ് കോടതി നടപടി. 20 വർഷം മുൻപായിരുന്നു കേസിനാസ്പദമായ സംഭവം. പാലൂരിനടുത്ത്, അതായത് ജില്ലാ സെക്രട്ടറി ആയിരിക്കെ പാലൂരിനടുത്ത് എലാങ്കോട് വെച്ച് ജയരാജൻ നേരെ ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകർ ബോംബെറിയുകയായിരുന്നു. ഇതായിരുന്നു കേസിനാസ്പദമായ സംഭവം. 20 വർഷത്തിന് ശേഷമാണ് ഇത് വിധി ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ വിചാരണ നടപടികൾ 4 വർഷം മുൻപ് തന്നെ പൂർത്തിയായിരുന്നു. പക്ഷേ ജില്ലാ സെഷൻസ് കോടതിയിൽ ഇടയ്ക്കിടയ്ക്ക് ജഡ്ജിമാർ സ്ഥലം മാറി പോകുന്നതും പകരം ചുമതല ഇല്ലാത്തതുമൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരത്തിൽ വിധി നീളാൻ കാരണം. 38 ബി ജെ പി, അതായത് ഒന്നാം പ്രതി കാക്കഷാജി ഉൾപ്പെടെ 38 ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരെയാണ് കേസുമായി ബന്ധപ്പെട്ട് വെറുതെ വിട്ടിരിക്കുന്നത്. അർജുൻ, ഇക്കാര്യത്തിൽ പ്രോസിക്യൂഷന്റെ ഒരു പ്രതികരണം ലഭ്യമായിട്ടുണ്ടോ? ഇത് സംബന്ധിച്ച് ഇപ്പോൾ പ്രതികളെ വെറുതെ വിട്ടത് സംബന്ധിച്ച് മേൽക്കോടതിയെ സമീപിക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ? ഇത് സംബന്ധിച്ച് പ്രോസിക്യൂഷന്റെ വിശദീകരണം ഇതുവരെ ലഭ്യമായിട്ടില്ല. ഇത് പ്രതികരണം എടുക്കാനുള്ള ശ്രമം തുടരുകയാണ്. അർജുൻ,